മൂന്നാറിൽ നിന്ന് ഇനി വയനാട്ടിലേക്കാണ് പോകുന്നത്. മൂന്നാർ പോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രമാണ് വയനാട്. രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പും പകൽ ഭേദപ്പെട്ട കാലാവസ്ഥയും ഒക്കെ തേടിയാണ് സാധാരണ വയനാട്ടിലേക്ക് ആളുകൾ എത്തുന്നത്. പക്ഷെ ഇത്തവണ അവിടെ എത്തുന്നവർക്കും നിരാശയെന്നാണ് സുഹേൽ പറയുന്നത്. സുഹേൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. തുലാമഴയുടെ അവസാനത്തെ തുള്ളിയും പെയ്തു തീർന്നാൽ വയനാട് വൃശ്ചിക പുലരിയിലേക്ക് ഉണരുന്നത് പുതിയൊരു കാലാവസ്ഥയിലേക്കായിരിക്കും. നല്ല മഞ്ഞ്, ശക്തമായ തണുപ്പ്, ഇതൊക്കെയാണ് വയനാടിൻ്റെ പതിവ് പ്രകൃതം. പക്ഷേ വൃശ്ചികത്തിൽ ഈ വൃശ്ചികം കഴിഞ്ഞുപോയി. പ്രതീക്ഷിച്ച പോലെ തണുപ്പോ കുളിരോ ഒന്നും വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ധനുമാസത്തിൽ പ്രതീക്ഷിച്ച തണുപ്പില്ല. അതുമാത്രമല്ല, പകൽ സമയത്ത് താരതമ്യേന ഭേദപ്പെട്ട ചൂടാണ് വയനാട്ടിലുള്ളത്. ഈ പ്രതീക്ഷ മുഴുവൻ മരം കൊച്ചും തണുപ്പായ മകരത്തിലേക്കാണ്. വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ച് വരുന്ന തണുപ്പ് വയനാട്ടിലില്ല. അതിൽ ചിലർക്ക് ആശ്വാസമുണ്ട്, കാരണം വലിയ തണുപ്പിനെ സഹിക്കേണ്ടതില്ല. പക്ഷെ സാഹസികത ഇഷ്ടപ്പെടുന്ന വയനാട്ടിൻ്റെ യഥാർത്ഥമായ മരം കൊച്ചും തണുപ്പ് അനുഭവിക്കാൻ വരുന്ന ആൾക്കാർക്കൊന്നും അതിന് കഴിയുന്നുമില്ല. ശരാശരി 12 ഡിഗ്രി വരെയൊക്കെ രാത്രി കാലത്ത് തണുപ്പുണ്ടാവണം, അല്ലെങ്കിൽ ആ താപനില ആ നിലയിലേക്ക് താഴണം. പക്ഷെ അതില്ല. ഒരു ശരാശരി 18-19 എന്നീ നിലയിലാണ് താപനില ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പകൽ സമയത്താണെങ്കിൽ താരതമ്യേന ഭേദപ്പെട്ട ചൂടും വയനാട്ടിലുണ്ട്. അതായത് എന്താണോ ഡിസംബറിൽ വയനാട്ടിൻ്റെ കാലാവസ്ഥ ഉണ്ടാവേണ്ടത്, ആ സാഹചര്യമല്ല നിലവിലുള്ളത്.